ശ്രീ ഇടപ്പള്ളി ചാത്തൻ രചനയും സംവിധാനവും നിർവഹിച്ച് അദ്ദേഹം സ്വയം അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഏകാംഗ നാടകം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. സന്ദർഭം: പ്രാഞ്ചിയേട്ടൻ അംഗമായ AECK എന്ന സംഘടനയുടെ വാർഷികമാണ് നാളെ. ചടങ്ങിൽ അവതരിപ്പിക്കാനുള്ള അധ്യക്ഷ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ കാണാപാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഞ്ചിയേട്ടൻ. സമയം: രാത്രിയുടെ രണ്ടാം യാമം. ശേഷം ഭാഗം: സ്റ്റേജിൽ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൻ്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പു പോലെ അണിഞ്ഞു നിൽക്കുന്ന കുവൈറ്റ് പട്ടണത്തിലെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മ ആയ ഈ സംഘടനയുടെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ പോയാൽ നാളെ ഞാൻ കാലം കൂട്ടോ. ഇനി അടുത്ത് പറഞ്ഞു നോക്കാം. മാറ്റുവീൻ ചട്ടങ്ങളെ, മാറ്റുവീൻ ചട്ടങ്ങളെ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പൊ എന്തുട്ടാ സംഭവിക്കുക? ഇതൊരു വലിയ ശല്യമായല്ലോ. ഇത് ആദ്യത്തെ പഠിക്കുമ്പോൾ രണ്ടാമത്തെ മറക്കും, രണ്ടാമത് പഠിക്കുമ്പോൾ ആദ്യത്തെ മറക്കും. ഇങ്ങനെ പോയാൽ നാളെ ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എൻ്റെ മാതാവേ? എൻ്റെ ഫ്രാൻസ് പുണ്യാളാ, നാളത്തെ പരിപാടിയിൽ ആ ശവന്തിനി പിശാചിക്കണം നടുവിന്നും എന്നെ ഒന്ന് കരി കെട്ടിക്കോണേ. ബുവനോസേറ, എന്തി ഈശോയെ, എന്തൂട്ടാ ഞാനീ കാണണേ? എൻ്റെ ഫ്രാൻസ് പുണ്യാളാ, ഓ ഫോട്ടോ കാണുന്ന പോലെ നല്ലല്ലോ, ചുള്ളായിട്ടുണ്ട്. നെൽ നോമേ എൽ പാദ്രി ദെൽ ക്രിസ്തോ ദെൽ സ്പിരിറ്റോ സാന്തോ. എന്തൂട്ടത് മലയാളം നമ്മുടെ ഭാഷ അറിയില്ലേ? Tutte le lingue sono la stessa cosa, amen. Amen. അപ്പൊ ഇക്കണ്ട കാലമൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചൊക്കെ വേസ്റ്റ് ആയല്ലേ? ഞാൻ പണ്ടേ ഡൗട്ട് അടിച്ചതാ. നാല് ഇതുവരെ ചതിയായി പോയട്ടാ. കാത്തു കാത്തൊരു പുണ്യാലം കിട്ടിട്ട് ഈ ഗതയിൽ എന്റെ കർത്താവേ. ചെറമലി നാഷു ഫ്രാൻസിസേ, അരിപ്രാഞ്ചി, പ്രാഞ്ചി കേട്ടോ. പിന്നല്ല, നമ്മുടെ പുണ്യാലം അറിയാത്ത ഭാഷ ഉണ്ടോ? അതും നല്ല ഒന്നാന്തരം തൃശൂർ ഭാഷയിൽ പെടകണ പെടകണ്ട. എന്താ പ്രാഞ്ചി ഈ അസമയം തന്നെ ഓർക്കാൻ? ഒന്നും പറയണ എന്റെ പുണ്യാള, നാളെ നമ്മുടെ അസോസിയേഷന്റെ വാർഷികമാണ്. നമ്മളെ ചങ്ങായക്ക് ഒരേ നിർബന്ധം പ്രസിഡന്റായിട്ട് നിൽക്കാനേ. നമുക്കിതുവല്ല നടത്തി ശീലമുണ്ടാണ്. പിന്നെ ഒരു കാര്യം കേട്ടാ, ഇമാതിരി അങ്കൊക്കെ കളിച്ചാലേ ജനങ്ങളുടെ ഇടയിൽ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. കാലം എത്ര നമ്മളോട് വന്നിട്ട് ആൾക്കാർക്കൊന്നൊരു വിലയില്ലെന്നേ. അതാ ഞാൻ ഇടയ്ക്ക് ഏറ്റത്. ആദ്യപ്പൊരു വലിയ കുരിശാണ് ഇഷ്ട, ടെൻഷൻ കാരണം രാത്രി കണ്ണ് ഉറങ്ങാൻ പറ്റണ്ടേ? അതിനീ കടിച്ചാ പൊട്ടാത്ത പ്രസംഗമൊക്കെ വേണടാ ബ്രാഞ്ചി. അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് പറഞ്ഞാ പോരെ. അതല്ല പുണ്യാള, ഈ പ്രസംഗം എന്നൊക്കെ പറയുമ്പോ ഒരു ജാതി കട്ടപ്പനായിരിക്കും, എങ്കിലും കേട്ടിരിക്കുന്ന ശാവികൾക്ക് നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാവും. പിന്നെ പുണ്യാള് എന്നോട് നിൽക്കാൻ പറ്റുമോ? അതാ എനിക്ക് പറയേണ്ടത്. വേറെ ഒന്നും അല്ലല്ലോ, പുണ്യാളുടെ പേരിൽ എത്ര കൂടും മേടിതിരെ ഞാൻ കത്തിവെച്ചിട്ടെന്ന് വെള്ള കണക്കുണ്ടോ? കണക്കൊന്നും നീ എൻ്റെ അടുത്ത് പറയലടാ പ്രാഞ്ചി. നിന്റെയൊക്കെ തലയിൽ എത്ര മൂടിയുണ്ടെന്നവരെ അറിയാം. അപ്പോൾ ആ നീ മെഴുതിരി കണക്ക് പറയണ. നിങ്ങൾ ഇതിനുവരെ കണക്ക് സൂക്ഷിക്കാറുണ്ടോ? സമ്മതിക്കണ്ടോ, നമ്മളോട് അരിക്കണക്കിന് കഷ്ടപ്പെട്ടാണേ. ആ അത് പോട്ടെ,
നാളത്തെ പരിപാടിയിലെ ആളോളെ ഇമ്മിനെ വിളിച്ചിട്ടുണ്ടേ. ഫുഡിങ്സ് ഒക്കെ തികയെന്തോ. ഇതാ പൊണ്ണയാളാ, നമ്മുടെ മാനം പോവാണ്ട് സൂക്ഷിക്കണം, അത്രേ എനിക്ക് പറയുള്ളൂ. പിന്നെ നിന്റെ ഒക്കെ മാനം സൂക്ഷിക്കുന്നതാണല്ലോ ഇപ്പൊ എന്റെ പണി. പുണ്യാളം വിചാരിച്ച നിസ്സാരക്കാരിലുള്ളൂ, പണ്ട് സൺഡേ ക്ലാസ്സിൽ അച്ഛൻ ഡീറ്റെയിൽ ആ പറഞ്ഞാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരുത്തൻ അഞ്ചപ്പം കൊണ്ട് 5000 പേര് തീറ്റുവെച്ചു എന്ന്. ഹൈ, എന്തുട്ടാ ടെക്നിക്ക് അത്? എന്താ പ്രാഞ്ചി, അതൊക്കെ നമ്മുടെ കർത്താവിന്റെ ടെക്നിക്കുകളല്ലേ, ഈ പാവത്തിന് വെറുതെ വിട്ടേരെ. നിങ്ങളൊക്കെ ഒരു ടീമിലുണ്ട് ഇഷ്ട, അത് പുണ്യാളെ നിങ്ങളുടെ മാനേജ് ചെയ്യും. അപ്പൊ നാളെ നല്ല ഗുമ്മൾ അഞ്ചേഷണം വെള്ളപ്പെടുത്തിട്ട് പുണ്യാളിന്റെ കൈ കൊണ്ട് തരും. പുണ്യാളൻ പഴയ സ്റ്റൈലിൽ കട്ടാകട്ട്, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നേ. ഓഹോ, ഗ്രാസേ ഗ്രാസേ.